പെട്രോളും ഡീസലും മുതൽ അവശ്യ സാധനങ്ങളായ പച്ചക്കറിക്കും മരുന്നിനും വരെ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്ന സാഹചര്യമാണ്. ദൈനംദിന ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ജനതയ്ക്ക് വലിയൊരു പ്രഹരമാണ് ഇതിലൂടെ ഏൽക്കേണ്ടി വന്നത്. ജനങ്ങളുടെ പ്രതികരണം എന്താണെന്നറിയാം. നമ്മക്ക് 10 രൂപ വിറ്റ സാധനം ഇപ്പൊ 12 രൂപ 13 രൂപ തന്നെ വിലക്ക് കൊടുത്താലേ നമുക്ക് വീട്ടിലേക്ക് എല്ലാം കിട്ടുള്ളൂ. 1 രൂപ കിട്ടിയതിനകത്ത് ഇപ്പം ആ 1 രൂപ കിട്ടിയ രണ്ട് ഒന്നിനെ കള കുറയണം. പ്രിന്റ് വില പറഞ്ഞ 15 ചോദിച്ച ആൾക്കാർ തരില്ല. 15 രൂപ പ്രിന്റ് വില ഉണ്ട്. 10 രൂപ എപ്പോഴും വിൽക്കുന്ന 10 രൂപ. പക്ഷെ ഒരു പാക്കറ്റും 20 രൂപ 25 രൂപ കൂടുതല. അതേപോലെ തന്നെ എല്ലാ വീടുകളിലെ സാധനങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനും വിലക്കയറ്റം തന്നെയാണ്. ഗ്യാസ് 2 മാസത്തിൽ 8 രൂപ കൂടി. ഇവരൊക്കെ സ്ത്രീയെ സംബന്ധിച്ചും കുടുംബം നോക്കുന്നതിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ട് തന്നെയാണ്. കിട്ടുന്ന പൈസ ഒന്നും തികയില്ല. ഇപ്പോ കരണ്ടാശി, വെള്ളത്തിന്റെ, കരം, ടാക്സ് ഇതെല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ശമ്പളക്കാരനും പിടിക്കൂല, കച്ചവടക്കാരനും പിടിക്കൂല. കച്ചവടക്കാരനും എല്ലാം വിറ്റ സാധനം വാങ്ങിക്കാനുള്ള കാശ് അടുത്ത കയ്യിൽ നിന്ന് ഉണ്ടാക്കണം. അതാണ് അവസ്ഥ. നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പോ വില കൂടി, എല്ലാ സാധനത്തിനും വില കൂടി. അതുകൊണ്ട് ജീവിക്കാൻ വലിയ കഷ്ടപ്പാടാണ്. ഇപ്പോ ഗ്യാസിന് വില കൂടി, പെട്രോളിന് വില കൂടി, എല്ലാ അരിക്കൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് എല്ലാം നല്ല കഷ്ടപ്പാടിലാണ് ജീവിതം, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കച്ചവടങ്ങളും ഇതൊന്നുമില്ല. എല്ലാ വരുമാനവും കുറവും ചെലവ് കൂടുതലും. ജീവിതത്തില് വിലക്കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 7 വർഷം മുമ്പ് നമുക്ക് പെട്രോളിനും ഡീസലിനും പഴയ വിലയാക്കി 50 രൂപ അധികം BJP അധികാരത്തിൽ വരികയാണെങ്കിൽ 50 രൂപ ആക്കി തരാമെന്ന് പറഞ്ഞാണ് വന്നത്. 7 വർഷത്തിന് ശേഷം അത് നേരെ ഇരട്ടിയിൽ നിന്നും മുകളിലേക്ക് വെച്ചിട്ടിരിക്കുക. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് എല്ലാം ഇറക്കുമതി ചെയ്യുന്ന സംസ്ഥാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വിലക്കയറ്റം ഉണ്ടാവും. അരി ഉൾപ്പെടെയുള്ള നിത്യവ്യ സാധനങ്ങൾക്ക് ഇന്ന് സാധാരണക്കാരന് അന്യമാകുന്ന ഒരു അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരന് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാവും. ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രത്യേകിച്ച് തീരെ ബുദ്ധിമുട്ടാണ്. എന്റെ ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത് ഇപ്പൊ കിട്ടുന്ന വരുമാനം വെച്ച് ഒന്നാമത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ജീവിക്കും. സർക്കാർ കൂട്ടുന്നതിന് ഇപ്പൊ ഞാനൊരാള് വിചാരിച്ച അത് കുറയ്ക്കാനൊന്നും പറ്റില്ല. കിട്ടുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അത് ഞാൻ ഇന്നലെ 200 രൂപയ്ക്ക് മേടിച്ചാൽ ഇന്ന് 200 രൂപയ്ക്ക് മേടിക്കും. അപ്പൊ പെട്രോള് 5 ML 5 ML 10 ML കുറയും. അപ്പൊ അതിനനുസരിച്ചുള്ള വണ്ടി ഓടലും കുറയും. ഇപ്പൊ ഒരുവിധം മാന്യമായിട്ടാണ് കൂട്ടുകാർ. 2-3 വർഷത്തേക്ക് വലിയ ചൈല്യം ഈ സർക്കാരിന് ഉണ്ടാവില്ല. അപ്പൊ ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോ അവരും കൂട്ടും. അവരും കൂട്ടിയിട്ടില്ലേ, ഇത് കേന്ദ്ര ഗവൺമെന്റും കൂട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 25 ദിവസം 25 ദിവസം 25 ദിവസം വെച്ച് കോവിഡ് പോലെ കൂട്ടി കൂട്ടി 20 രൂപ അങ്ങനെ രണ്ടും കൂട്ടി. അത് നമ്മൾ സഹിക്കാല്ലേ. അത് ഇതിപ്പോ ഇത് കൂട്ടണത് ഇതാ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് അവര് പറയണത്. എന്നിട്ട് അവർക്ക് വീട്ടിൽ കൊണ്ടാണല്ലാതെ പറയണത്, അവര് പറയണത്.